हरे राम हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे। श्रीमद् वाल्मीकि रामायणम् എന്ന പരമ്പര തുടരുകയാണ്. ഇത് 136-ാം ഭാഗം. ഞാൻ മരണപ്പെടും എന്ന ദശരഥന്റെ ഭയം കൈകേയിയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ദശരഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൈകേയി ദേവിയുടെ ആവശ്യപ്രകാരം രാമനെ വനവാസത്തിനായി അയച്ചാൽ മറ്റുള്ളവരോടൊക്കെ എന്ത് ഉത്തരം നൽകേണ്ടി വരും, അവരെയൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ കഴിഞ്ഞ ഭാഗത്തെ പ്രശ്നം. 135-ാം ഭാഗം. 136-ാം ഭാഗത്തിൽ ഓ എനിക്കിനി ജീവിക്കേണ്ട എന്നായി ദശരഥ മഹാരാജാവിൻ്റെ മനോഭാവം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 12 അതിൽ 75 മുതൽ 96 വരെയുള്ള ശ്ലോകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ 12-ാമത്തെ സർഗം എന്ന് പറയുന്നത് 115 ശ്ലോകങ്ങളോട് കൂടിയതാണ്. അതുകൊണ്ട് അതിനെ ഉപഭാഗങ്ങളായിട്ട് തിരിച്ച് 6 ഉപഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിൽ 5-ാമത്തെ ഉപഭാഗമാണ് ഇത്. എനിക്കിനി ജീവിക്കേണ്ട എന്നായി ദശരഥ മഹാരാജാവിന്. 75-76 ശ്ലോകങ്ങൾ കേട്ടാലും നഹി രാമമഹം ദൃഷ്ട്വാ പ്രവസന്തം മഹാവനേ ചിരം ജീവിതുമാശംസേ രുദന്തിം ചാപി മൈഥിലീം സഹനൂനം വിധവാ രാജ്യം സപുത്രാകാരയിഷ്യസി രാമേ പ്രവ്രാജിതേ ദേവി നാഹം ജീവിതുമുത്സഹേ. രാമം മഹാവനെ പ്രവസന്തം ച, രാമനെ മഹാവനത്തിലേക്ക് കൊടുംവനത്തിലേക്ക് കൊടുങ്കാട്ടിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ രുദന്തിയും മൈഥീലിയും ദൃഷ്ട്വ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന രോദനം ചെയ്തുകൊണ്ടിരിക്കുന്ന സീതാദേവിയെ കണ്ടിട്ട് അഹം ചിരം അഭിജീവിതും, ഞാൻ ഇനി അധിക നാള് ജീവിച്ചിരിക്കുവാൻ ഹി ആശംസേ ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല. കരയുന്ന മൈഥിലിയെ കണ്ടുകഴിഞ്ഞാൽ തനിക്കിനി അധിക നാൾ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹമില്ല എന്ന് വളരെ നിരാശ പൂണ്ട ദശരഥ മഹാരാജാവ് പറയുന്നു. രാമേ പ്രവ്രാജിതേ, രാമൻ വനവാസത്തിനായി പോയി കഴിഞ്ഞാൽ അഹം ജീവിതം ഉത്സഹേന, ഞാൻ പിന്നെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദേവി, ഏ കൈകേയി ദേവി, സാ നൂനം വിധവ, നീ തീർച്ചയായും വിധവയായി. സപുത്ര, തൻ്റെ പുത്രനോടുകൂടി രാജ്യം കാരയിഷ്യസി, രാജ്യം ഭരിച്ചാലും. കൈകേയി ദേവി ശരിക്കും തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ദശരഥൻ അറിയുന്നു. അതാണ് 77 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങൾ. സതീം ത്വാമഹമത്യന്തം വ്യവസ്യാമ്യ സതീം സതീം രൂപിണീ വിഷ സംയുക്താം പീത്വേവ മദിരാ നരകം അനിർത്തൈർബദമാം സാന്ദ്വൈഹ സാന്ദ്വയന്തി സ്മ ഭാഷസേ ഗീതശബ്ദേന സംരുദ്ധ്യ ലുപ്തോ മൃഗവിഭാവധീഹ. നരക വിഷ സംയുക്താം, ഒരു നരൻ, ഒരു മനുഷ്യൻ വിഷത്തോടുകൂടിയ വിഷം കലർന്ന മധുര മധുരപാനീയത്തെ പീത്വ ഇവ കുടിച്ച പോലെ. അസതീം അഹം വ്യവസാമി ത്വ, അസതീം രാക്ഷസിയായി ഞാൻ വ്യവസാമി ത്വാം, കണ്ട നിന്നെ. അത്യന്തം സതീം രൂപിണീം, അത്യന്തം സുന്ദരിയായും സതിയായും എല്ലാം കണ്ടല്ലോ.
ശരിക്കും പറഞ്ഞാൽ നീ വിഷം കലർന്ന മധുരപാനീയമാണ്. അനർദൈഹി സാന്ദ്വൈഹി മാം സാന്ത്വയന്തി സ്മഭാഷസേ. കള്ളങ്ങൾ ആകുന്ന തേനൊഴുകുന്ന വാക്കുകളാൽ എന്നെ സന്തോഷിപ്പിക്കുന്നതിലേക്കായി നീ സംഭാഷണം ചെയ്തു വന്നു. എൻ്റെ സംഭാഷണമൊക്കെ തേനൂറുന്നതായിരുന്നു, പക്ഷെ അതെല്ലാം കള്ളത്തരമായിരുന്നു, പൊളിയായിരുന്നു. ഗീതശബ്ദേന സംരുദ്ധിയ, ഗീതശബ്ദം കൊണ്ട് എന്നെ കെട്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ തടങ്കലിലാക്കി. എങ്ങനെ? മൃഗം ലുപ്ത ഇവ, മാൻപേടയെ വേടൻ എന്ന പോലെ അവാവധി നീ കൊന്നുകളഞ്ഞല്ലോ. ബദ, ഓ എൻ്റെ ഒരു ദുർവിധിയെ. 79-80 ശ്ലോകങ്ങളിൽ ആ ദുർവിധിയാണ് ഇനി പറയുന്നത്. അനാര്യഇതി മാമദ്യാഹ പുത്രവിക്രായികം ധ്രുവം ധിക്കരിഷ്യന്തിരദ്ധ്യാസു സുതാപം ബ്രാഹ്മണം യഥാ അഹോ ദുഃഖമഹോ കൃച്ഛ്രം യത്ര വാച ക്ഷമേ തവ ദുഃഖമേവം വിധം പ്രാപ്തം പുരാകൃതമിവാശുഭം. സുരാപം ബ്രാഹ്മണം രഥ്യാസു യഥാ. സുരാപം മദ്യപിച്ച് ലക്ക് കെട്ട ബ്രാഹ്മണൻ, രഥ്യാസു യഥാ, വീഥികളിൽ തെരുവീഥികളിൽ എപ്രകാരമാണോ. പുത്ര വിക്രായികം മാം, പുത്രനുപേക്ഷ എന്നെ അടിച്ച് പിമ്പിരുകൊണ്ട ബ്രാഹ്മണനുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അനാര്യ ഇതി അവിവേകി എന്ന്, അല്ലെങ്കിൽ ധിക്കാരി നീച എന്നൊക്കെ മോശമായ വാക്കുകൾ പറഞ്ഞ്. ആര്യാഹ വിവരമുള്ളവര്, വിജ്ഞാന ഉള്ളവര്, ജ്ഞാനികള്, അവര് ധ്രുവം ധിക്കരിഷ്യന്തി എന്നെ നിന്ദിക്കും. തീർച്ചയായിട്ടും അവർ മദ്യപാനിയെ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതുമാതിരി എന്നെയും കൈകാര്യം ചെയ്യും. മുൻജന്മ സുഹൃതമാണോ എന്നറിയില്ല. അഹോ ദുഃഖം, ഹോ ഇതെന്തൊരു ദുഃഖമാണ്, എന്തൊരു ദുരിതമാണ്. അഹോ കൃച്ഛം, ഇതെന്തൊരു പീഡനം, ഇതെന്തൊരു പാപം. തവ വാച ക്ഷമേ, ഭവതിയുടെ വാക്കുകൾ ഞാൻ ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി തന്നെ കേട്ടിരുന്നല്ലോ. എത്ര പുരാകൃതം അശുഭം, പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള അശുഭകരമായിട്ടുള്ള ദുഃഖമേവ, ദുഃഖത്തെ പോലെയാണ് ഏവം വിധം പ്രാപ്തി, ഈ വിധത്തിൽ എന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ശരിക്കും കൈകേയി ദേവി എന്നെ വഞ്ചിക്കുകയായിരുന്നു. അതാണ് 81-82 ശ്ലോകങ്ങൾ. ചിരം ഖലു മയാ പാവേ ത്വം പാപേനാ വിരക്ഷിത അജ്ഞാനദുപസമ്പന്നാ രജ്ജുരുദ്ബന്ധിനീ യഥാ രമമാണസ്ത്വയാ സാർദ്ധം മൃത്യും ത്വാം നാഭിലക്ഷയേ ബാലോ രഹസി ഹസ്തേന കൃഷ്ണ സർപ്പമിവാ സ്പൃശം. പാപേ പാപിഷ്ടേ ത്വം ഉദ്ബന്ധിനി രജ്ജുഹു യഥാ ഉപസമ്പന്ന ത്വം, നീ ഉദ്ബന്ധിനി ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കുന്ന രജ്ജു കയറ് പോലെ എപ്രകാരമാണോ അതുമാതിരി നീ വന്നു ചേർന്നിരിക്കുന്നു. കയ്യേയീ ദേവി, നീ ആത്മഹത്യ ചെയ്യാനുള്ള കയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാപേന മയാ ഖലു അജ്ഞാനാത് ചിരം അഭിരക്ഷിത, അങ്ങനെയുള്ള പാപിഷ്ഠയായ നിന്നെ, മയാ എന്നാൽ ഖലു എന്നാൽ തന്നെ, അജ്ഞാനാത് വിവരമില്ലായ്മ കൊണ്ട്, നിന്നെപ്പറ്റി ശരിയായിട്ട് അറിയാത്തത് കൊണ്ട്, ചിരം അഭിരക്ഷിത, വളരെ കാലം ഞാൻ രക്ഷിച്ചു, അല്ലെങ്കിൽ വളരെ കാലം നീ രക്ഷിക്കപ്പെട്ടു. ത്വയാസാർത്ഥം രമമാണ, നിന്നോടുകൂടെ രമമാണ സുഖിച്ചിരിക്കുമ്പോൾ. ത്വാ മൃത്യും അഭിലക്ഷയേന, നിന്നെ ഞാൻ ഒരിക്കലും മൃത്യുമായി കാലനായി
കണ്ടിട്ടേ ഇല്ല അഭിലക്ഷയേന ബാല രഹസി ഒരു ബാലൻ ഒരു പയ്യൻ രഹസി വിജനമായ സ്ഥലത്തെ അല്ലെങ്കിൽ ആരും ഇല്ലാത്തടത്ത് ഒരു സ്ഥലത്തെ ഏ കൃഷ്ണസർപ്പം ഹസ്തേനൈവ കൃഷ്ണസർപ്പത്തെ കെട്ടിപ്പിടിച്ച മാതിരി അസ്പൃശം കെട്ടിപ്പിടിച്ച മാതിരിയാണ് നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചത് അപ്പോൾ കൃഷ്ണസർപ്പത്തിനെ കെട്ടിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും അതുമാതിരിയാണ് കൈവേയി ദേവിയെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചത് എന്നെ എല്ലാവരും ഇനി അതിശയിപ്പിക്കുമല്ലോ എന്നായി ദശരഥ മഹാരാജാവിൻ്റെ പരാതി 83-84 ശ്ലോകങ്ങൾ തം തുമാം ജീവലോകോയം നൂനമാക്രോഷ്ടുമർഹതി മയാ ഹ്യ പിതൃഗഃ പുത്ര സമഹാത്മാ ദുരാത്മനാം ബാലിശോഭദകാമാത്മാ രാജാ ദശരഥോ വൃഷം സ്ത്രീകൃതേയ പ്രിയം പുത്രം വനം പ്രസ്താവയിഷ്യതി സ മഹാത്മാപുത്രഃ ആ മഹാത്മാവായ പുത്രൻ രാമൻ ദുരാത്മനഃ മയാ ആ പിതൃഗഃ ദുരാത്മന മയാ ആ പിതൃഗഃ ദുരാത്മാവായ എന്നാൽ ആ പിതൃഗഃ പിതാവില്ലാത്തവനാക്കി അല്ലെങ്കിൽ പിതാവിൻ്റെ സംരക്ഷണം ഇല്ലാതെയാക്കി അതിനാ ഹി രാമാം അങ്ങനെയുള്ള എന്നെ അയം ജീവലോകഃ ഈ ജീവലോകം മുഴുവനും ഈ ജനങ്ങൾ മുഴുവനും തീർച്ചയായും നൂനം അക്രോഷ്ടം അർഹതി അതിശയിപ്പിക്കാൻ അർഹരാണ് യഹ ദശരഥ രാജ യാതൊരു ദശരഥ മഹാരാജാവ് കാമാത്മാ കാമമൂത്ത് കാമമൂത്ത് ശ്രീകൃതേ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് കൈകേയി ദേവിക്ക് വേണ്ടിയിട്ട് പ്രിയംപുത്രം വനം പ്രസ്താവയിഷ്യതി തൻ്റെ പ്രിയപുത്രനായ രാമനെ വനത്തിലേക്ക് പറഞ്ഞയച്ചു പദ പൃഷം ബാലിസഹ അവൻ തീർച്ചയായും ഒരു പെരുംമൂഢൻ തന്നെ എന്നായിരിക്കും നാട്ടുകാർ പറയുക ഓ രാമൻ്റെ ഒരു ദുർവിധിയെ അതാണ് 85-ാമത്തെ ശ്ലോകം വ്രതൈശ്ച ബ്രഹ്മചര്യശ്ച ഗുരുഭിശ്ചോപകർഷിതഃ ഭോഗകാലേ മഹാകൃത്സ്നം പുനരേവ പ്രപൽസ്യതേ വ്രതൈശ്ച ബ്രഹ്മചര്യശ്ച ഗുരുഭിശ്ച ഉപകർഷിത മേധജ്ഞാനികളാലും ബ്രഹ്മചാരികളാലും ആചാര്യന്മാരാലും എല്ലാം വളരെയധികം ക്ലേശിപ്പിക്കപ്പെട്ട രാമൻ ഭോഗകാലേ ഇപ്പോൾ സൂയിക്കേണ്ട സമയത്ത് മഹത്കൃച്ഛം വലിയ ഒരു പീഡനം തന്നെ പുനഃ വീണ്ടും പ്രബൽശതയേവ അനുഭവിക്കേണ്ടി വരുമല്ലോ പഠന സമയത്തൊക്കെ വളരെയധികം ക്ലേശം രാമൻ സഹിച്ചിട്ടുണ്ട് അതേ ക്ലേശം അതിനേക്കാളും ഉപരിയായി വീണ്ടും സഹിക്കേണ്ടി വരുമല്ലോ എന്നാണ് ദശരഥ മഹാരാജാവ് സങ്കടപ്പെടുന്നത് ഇനി ശ്രീരാമൻ്റെ പ്രതികരണം എന്തായിരിക്കും നീ മനത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അതാണ് 86-88 വരെയുള്ള ശ്ലോകങ്ങൾ നാലം ദ്വിതീയം വചനം പുത്രോ മാം പ്രതിഭാഷിതും സവനം പ്രവ്രജേത്യുക്തോ ബാലമിത്യേവ വക്ഷ്യതി ജിതി മേ രാഘവ കുര്യാത് വനം ഗച്ഛേദി ചോദിതഃ പ്രതികൂലം പ്രിയം മേ സ്യാ നതു വത്സഹ കരിഷ്യതി ശുദ്ധ ഭാവോ ഹി ഭാവം മേ നതു ജ്ഞാസ്യതി രാഘവഃ തവനം പ്രവ്രജേദ്യുക്തോ ബാഢമിത്യേവ വക്ഷ്യതി പുത്ര വനം പ്രവ്രജ പുത്ര നീ വനത്തിലേക്ക് പോ ഇതി ഉക്ത ഏവ ഇപ്രകാരം പറഞ്ഞാൽ സ മാ പ്രതി എന്നെ ഒന്ന് നോക്കിയിട്ട് ബാഢം ഇതി ഭക്ഷ്യതി ആ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് അവൻ ഉത്തരവ് നൽകും ദ്വിതീയം വചനം ഭാഷിതം അലന്ന രണ്ടാമതൊരു വാക്ക്
വേറൊരു വാക്ക് അല്ലെങ്കിൽ അതിനെ എതിരിട്ട ഒരു വാക്ക് ഭാഷ്യതും അലന്ന ഒരിക്കലും ഉണ്ടാവുകയില്ല. വനം ഗച്ഛ ഇതി ചോദിത രാഘവ, വനത്തിലേക്ക് പോകൂ എന്ന് കൽപ്പിക്കപ്പെട്ട രാഘവൻ. പ്രതികൂലം കുര്യാത് യതി, അതൊന്നുമില്ല ഞാൻ പോകത്തില്ല, പ്രതികൂലം ഞാൻ പോകാൻ തയ്യാറല്ല എന്നാണ് ചെയ്യാൻ പോകുന്നെങ്കിൽ. നീ വനത്തിലേക്ക് പോ എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല എന്നാണ് രാമൻ പറയുകയെങ്കിൽ, മേ പ്രിയം സ്യാത്, എനിക്ക് ഭയങ്കര സന്തോഷമാകും. ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ കൂടുതൽ സന്തോഷവാനാകും. തുമേ വത്സ കരിഷ്യതിന, പക്ഷേ എൻ്റെ വത്സൻ എൻ്റെ പുത്രൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ പറഞ്ഞ വാക്ക് അപ്പാടെ തന്നെ പാലിക്കും. ശുദ്ധഭാവഹ രാഘവത്തു, പരിശുദ്ധനായ നിഷ്കളങ്കനായ രാഘവനാകട്ടെ. മേ ഭാവം ഞാസ്യതി ന, എൻ്റെ ഉള്ളിലിരിപ്പ് ഞാൻ എന്താണ് എൻ്റെ ഉദ്ദേശം എന്നുള്ള പാവം രാമൻ അറിയില്ലല്ലോ. നീ പോകൂ എന്ന് പറഞ്ഞാൽ പോകരുതെന്ന് ആണ് എൻ്റെ മനസ്സിലിരിപ്പ് എന്ന് അദ്ദേഹം അറിയുന്നില്ലല്ലോ, രാമൻ അറിയുന്നില്ലല്ലോ. സഹ വനം പ്രവ്രജേത് ഉക്ത, നീ വനത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ പാഠം ഗതി ഏവ വശ്യതി, ഓ അങ്ങനെ തന്നെ ആകട്ടെ, ഞാൻ വനത്തിലേക്ക് പോകുന്നു എന്നായിരിക്കും രാമൻ്റെ പ്രതികരണം. രാമൻ വനത്തിലേക്ക് പോയാൽ ഇനി എന്തെല്ലാമാണ് സംഭവിക്കുക? 89 മുതൽ 93 വരെയുള്ള ശ്ലോകങ്ങൾ. രാഘവേ ഹി വനം പ്രാപ്തേ സർവലോകസ്യ ദുഃഖൃതം മൃത്യുരക്ഷമണീയം മാം നഹി ക്ഷ്യതിയമക്ഷയം മൃതേ മയി ഗതേ രാമേ വനം മനുജ പുംഗവേ ഇഷ്ടേ മമ ജനേ ശേഷേ കിം പാപം പ്രതിഫൽസ്യസേ കൗസല്യാമാം ച രാമം ച പുത്രൌ ച യദി ഹാസ്യതി ദുഃഖാന്യ സഹദീ ദേവീ മാമേവാനുമരിഷ്യതി കൗസല്യാം ച സുമിത്രാം ച മാം ച പുത്രൈ സ്ത്രീഭിഃ സഹ പ്രക്ഷിപ്യ നരകേ സാതും കൈകേയീ സുഖിതാ ഭവ മയാ രാമേണ ച ത്യക്തം ശാശ്വതം സത്കൃതം ഗുണൈഃ ഇക്ഷ്വാകുകുലമക്ഷോഭ്യം ആകുലം പാലയിഷ്യസി. രാഘവേ വനം പ്രാപ്തേ സർവലോകസ്യ ദിക്കൃതം, എല്ലാ ജനങ്ങളും എന്നെ നിന്ദിക്കും. അക്ഷമണീയാം മാം, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്ത എന്നെ. മൃത്യുഹു കാലൻ, യമക്ഷയം ഹി നയിഷ്യതി ഹി, തീർച്ചയായിട്ടും യമകാലിനിങ്ങ് വരും, കാലിനിങ്ങ് വന്ന് എന്നെ യമലോകത്തേക്ക് കൊണ്ടുപോകും. മനുജ പുങ്കവേ രാമേ വനം ഗതേ, മനുഷ്യശ്രേഷ്ഠനായ രാമൻ വനത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ. മയി മൃതേ, എൻ്റെ മരണത്തിനും ശേഷം, അപ്പോൾ രാമൻ വനത്തിലേക്ക് പോയി ഞാൻ മരണപ്പെടുകയും ചെയ്തു, അതിനുശേഷം. ശേഷേ മമ ഇഷ്ടേ ജനേ, എൻ്റെ ഇഷ്ടപ്പെട്ട ജനങ്ങളെ എല്ലാവരെയും. കിം പാപം പ്രതിപത്സ്യതേ, ഇനി അവരെന്തൊക്കെയാണോ അനുഭവിക്കാൻ പോകുന്നത്, നീ എന്തെല്ലാം പാപങ്ങളാണ് അവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. ഇനി സുമിത്രയുടെ റിയാക്ഷൻ എന്തോ ആയിരിക്കും. ദേവി, ഇവിടെ സുമിത്രാദേവി എന്നറിയണം. സുമിത്രാദേവി കൗസല്യാം മാം ച രാമൻ ച പുത്രൗ ച, കൗസല്യയും എന്നെയും രാമനെയും പുത്രന്മാരെയും, ആരൊക്കെ? ശത്രുഘ്നനെയും ലക്ഷ്മണനെയും, ഇവരെ എല്ലാവരെയും ഹാസ്യതീയതി വിട്ടുപിരിയുന്നു എങ്കിൽ, അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സഹതി ദുഃഖാനിയേവ മാം അനുമനുഷ്യതി, ആ ദുഃഖത്തോടുകൂടി എനിക്ക് ശേഷം അവരും മരണപ്പെടും. കൗസല്യാം ച സുമിത്രാം ച മാം ച പുത്രൈ ത്രിഭിഹി സഹ, കൗസല്യയെയും സുമിത്രയെയും എന്നെയും
മൂന്ന് പുത്രന്മാരെയും ഭരതനൊഴിച്ച് ബാക്കി മൂന്ന് പേരെയും നരകയെ പ്രക്ഷിപ്പിയ നരകത്തിലേക്ക് തള്ളിവിട്ടിട്ട് കയ്യേയി സാത്വം സുഖിതാഭവ നീ സുഖമായിട്ട് അങ്ങ് ജീവിച്ചുള്ളൂ. ഗുണേഹി സത്കൃതം സർവഗുണങ്ങളാലും സൽക്കർമ്മങ്ങളാലും ശാശ്വതം അക്ഷോഭ്യം അനേകകാലം അക്ഷോഭ്യം ആരുവാലും കീഴടക്കപ്പെടാതെ ഇഷാകുകുലം ആ ഇഷാകുകുലം മയാ രാമേണ ചൈതക്തം എന്നാലും രാമനാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആ കുലം അത് കുഴപ്പം പിടിച്ചതായിട്ട് മാറും. അതിനെ പാലയിഷ്യസി നീ പാലിച്ചാലും ഏ കൈകേയി ദേവി ഇത്രയും നല്ല ഒരു ഇഷാകുകുലത്തെ ഞാനും രാമനും ഉപേക്ഷിച്ചു കഴിയുമ്പോൾ അത് കുഴപ്പത്തെ ചാടും, നീ അതിനെ രക്ഷിച്ചാലും. ഇനി താൻ മരിച്ചു കഴിഞ്ഞാലോ തൻ്റെ മരണാനന്തരക്രിയകൾ ആര് ചെയ്യണം? അതിനെ സംബന്ധിച്ചതാണ് 94-ാം ശ്ലോകം. പ്രിയം ചേത് ഭരതസ്യൈ രാമപ്രവ്രാജനം ഭവേത് മാസ്മമേ ഭരത കാർഷീത കൃത്യം ഗതായുഷഃ ഹന്താനാദേ മമാമിത്രേ സകാമാ ഭവ കൈകേയി മൃതേ മയി ഗതേ രാമേ വനം പുരുഷ പുംഗവേ സേദാനീം വിധവാ രാജ്യം സപുത്രാ കാരയിഷ്യസി. ഏതത് രാമ പ്രവാചനം, ഈ രാമന്റെ നാടുകടത്തൽ. ഭരതസ്യ പ്രിയം ഭവേത് ചേത്, ഭരതന് പ്രിയമായിട്ട് ഭവിക്കുകയാണെങ്കിൽ, ഭരതന് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കേത ആയുഷമേം എന്റെ ആയുസ് തീരുമ്പോൾ, ഞാൻ മരിക്കണം മരണപ്പെടുമ്പോൾ, മേ എന്റെ ഭരതഹ പ്രേതകൃത്യം മാ സ്മ കാർഷീത്, ഞാൻ മരിച്ചു കഴിഞ്ഞാല് ഭരതൻ ഭരതഹ പ്രേതകൃത്യം അതായത് മരണാനന്തര ചടങ്ങുകളെ മാസ്മ ചെയ്യരുത്, ആര് ഭരതൻ ചെയ്യരുത്. ഹന്ത ഹു അനാര്യേ ഏ അവിവേകി മൂഢേ മമ അമിത്രേ എന്റെ ശത്രുവായിരിക്കുന്നവളെ പുരുഷപുങ്കവേ രാമയെ മനംഗതേ, പുരുഷപുങ്കവനായ പുരുഷശ്രേഷ്ഠനായ രാമനെ മനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മയി മൃതേ എന്റെ മരണവും കഴിഞ്ഞാൽ കൈകേയി സകാമാഭവ നീ സുഖമായി വാണുകൊള്ളുക. ഇതാനീം വിധവാസ ഇപ്രകാരം വിധവയായി തീരുന്ന നീ സപുത്ര രാജ്യം കാരയിഷ്യസി പുത്രനോടൊപ്പം തന്നെ രാജ്യത്തെ ചെയ്താലും രാജ്യത്തെ ഭരിച്ചാലും. രാമന്റെ വനവാസത്തോടെ താൻ മരണപ്പെടുമെന്ന് ദശരഥ മഹാരാജാവ് ഭയക്കുന്നു. ഏതാണ്ട് അദ്ദേഹത്തിന് അത് തീർച്ച തന്നെ. തൻ്റെ മരണശേഷം ഇക്ഷ്വാകു വംശത്തിന് നാശവും സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അങ്ങനെയും ഭയപ്പെടുന്നു. ഇതോടുകൂടി ഈ 136-ാം ഭാഗം അവസാനിക്കുകയാണ്. ഇനി അവസാനത്തെ ഭാഗം 137, അതായത് 12-ാം സർഗത്തിലെ അവസാനത്തെ ഭാഗം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ 136-ാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ കൂപ്പുകൈ.